എല്ലാ കൂട്ടുകാർക്കും സിമീസ് കിച്ചണിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ നാടൻ പട്ട് ചീര ചെടികളാണ്. എൻ്റെ ഒരു ചെറിയ അടുക്കളത്തോട്ടം, അടുക്കളത്തോട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, ടെറസിൽ ചെടിച്ചട്ടികളിലും അതുപോലെ ഒഴിഞ്ഞ ടിന്നുകളിലൊക്കെ മണ്ണ് നിറച്ചിട്ട് അതിൽ വിത്തുകൾ പാകി കിളിപ്പിച്ചെടുത്തിട്ടുള്ള ചീര ചെടികളാണ്. ഇതിന് പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല, അതുപോലെ കീടനാശിനികളൊന്നും തളിച്ചു കൊടുത്തിട്ടില്ല. ഒരിലയ്ക്ക് പോലും കേടുവരാതെ നന്നായിട്ട് കിളിച്ച് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്നൊക്കെ ചീര വാങ്ങി തോരൻ വെച്ച് കഴിച്ചിട്ടൊന്നും ഒരു രുചിയും തോന്നാറില്ല, വെറുതെ കഴിക്കുക എന്ന് മാത്രം. അതൊന്നും ഫ്രഷ് അല്ലല്ലോ. മുറിച്ചെടുക്കാൻ പാകമായിട്ടുണ്ടായിരുന്ന കുറച്ച് ചീരച്ചെടികൾ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നോക്കിയാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു കേടുപോലുമില്ല, നല്ല ഫ്രഷ് ചീര. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. വെള്ളത്തിലിട്ടൊന്ന് ഒലച്ച് കഴുകിയെടുത്താൽ മതി ഇതിലുള്ള മണ്ണും പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ മറ്റ് കേടുകളൊന്നുമില്ല ഇതിന്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് തോന്നിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചീരയാണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇലകളെല്ലാം നോക്കണം. ഇലകളുടെ അടിവശത്തൊക്കെ വല്ല പുഴുവോ ഒക്കെ ഉണ്ടോയെന്നെല്ലാം നോക്കി വേണം വൃത്തിയാക്കി എടുക്കാനായിട്ട്. ചീരയുടെ വെള്ളമൊക്കെ തോന്നു കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഇതാ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തോരൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ, ഇവിടെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുള്ളൂ, തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വെളുത്തുള്ളി, 3 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചീര അരിഞ്ഞതും തേങ്ങയും ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതാ പറഞ്ഞതിനിടയ്ക്ക് ചീരത്തോരൻ റെഡി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തോത്തിയെടുക്കണം. കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാനത് ചേർത്ത് കൊടുത്തില്ല. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിത് വീണ്ടും ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇലയായതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ ഇത് വേകാനായിട്ട്. പിന്നെ നമ്മളെപ്പോഴും ഇലക്കറികളൊക്കെ എടുക്കുമ്പോൾ അത് കഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടൊക്കെ നമ്മളെടുത്ത് തോരൻ വെക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാ കണ്ടോ, ഇപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കൃഷി ചെയ്യാനൊക്കെ. പക്ഷേ പുറംനാടുകളിലൊക്കെ ജീവിക്കുന്നവർക്ക് അവരുടെ റൂമുകളിലും അതേപോലെ റൂമിലൊക്കെ ആണെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന വിൻഡോ സൈഡിലൊക്കെയും അതേപോലെ ബാൽക്കണിയിൽ ടെറസിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുപോലെ ചെടിച്ചട്ടികളിലൊക്കെ വിത്തുകളൊക്കെ പാകി നട്ട് കിളിർപ്പിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള ഇലക്കറികൾ ഉപയോഗിക്കാം. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല കളറുള്ള ചീരയാണ്. ചോറിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ചോറൊക്കെ തന്നെ നല്ല ചുവന്നിരിക്കും. അതേപോലത്തെ പട്ട് ചീരയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുണ്ട് ചീരയ്ക്ക്. നല്ല ഫ്രഷായിട്ടുള്ള ചീരയല്ലേ, ഫ്രഷായിട്ടെടുത്തിട്ട് തോരൻ വയ്ക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണവും അതിനുണ്ടാവും. ഈ ഒരു തോരൻ മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്, ഇതിൻ്റെ കൂടെ വേറൊരു കറിയും വേണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.